ബസ്സിൽ വരക്കട്ടുള്ള പണിയാ. എല്ലാം നല്ല ഒന്നാം തരം ക്രിമിനൽസാ. പക്ഷെ നീ ചോദിച്ചു മേടിച്ചല്ലേ അനുഭവിക്ക. സുനിൽ ഛത്രി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി. അപ്പോൾ നമുക്ക് ഇന്ന് ഈ മൂന്നുപേരെ ഒരുമിച്ചിട്ടൊരു മാച്ച് കളിച്ച് നോക്കാം. അപ്പോൾ ചുമ്മാ തോന്നി കഴിച്ചു അപ്പോൾ ഇവരെ മൂന്നുപേരായിട്ട് മാച്ച് കളിച്ച് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അത്യാവശ്യം ഒരു കിടിലം മാച്ച് കിട്ടുമെന്ന് തോന്നണോ, നമുക്ക് ഇനി കൂടുതൽ വായിപ്പിക്കേണ്ട, നേരെ മാച്ചിലേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ ഈ ഒരു ഫോർമേഷനാണ് ഇവരെ ഇറക്കിയേക്കണത്. മെസ്സി IMF കിടക്കേണ്ട, അതുപോലെ തന്നെ റൊണാൾഡോയും നമ്മുടെ ഛത്രിയൊക്കെ CFE കിടക്കുന്നുണ്ട്. നൈസ് ആയിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അതിൽ നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, പ്ലേയേഴ്സൊക്കെ നല്ല ഫോമിലാണ് ഗൈസ്. ഒപ്പോണന്റ് എൻ്റെ പൊന്നെ, ഒപ്പോണന്റ് എന്നെ അറ്റാക്കിങ്. അത് മൈക്ലോവനുണ്ട്, എപ്പിക്ക്, അതുപോലെ മെസ്സി ഉണ്ട്, പിന്നെ എംബാപ്പേ ഉണ്ട്, പിന്നെ AMFE മുള്ളറുണ്ട്. ഒന്നും പറയല്ലേ, സ്കിഡിലിനൊരു അറ്റാക്കിങ് കോംബോ തന്നെയാണ് ഒപ്പോണന്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ജേഴ്സി വൈറ്റ് ഇട്ടേക്കാം. ഓക്കെ, നമുക്കതിൽ നോക്കാം എങ്ങനെ ഉണ്ടാവുന്നൊക്കെ. ഒപ്പോണന്റ് അറ്റാക്കിങ് കണ്ടിട്ട് ഒരു രക്ഷയില്ലാന്നാണ് തോന്നുന്നത്. മറ്റേ മെസ്സി ആയി കൊണ്ട് ഗൈസ്, ആ ഒരു മെസ്സി ഇച്ചിരി സീനാണെന്നാണ് കേട്ടത്. അപ്പോൾ നോക്കിയാലും മാക്സിമം നോക്കാം. അത്യാവശ്യം നല്ലൊരു മാച്ച് കിട്ടിയാൽ മതിയായിരുന്നു, ആരെങ്കിലുമൊക്കെ വെച്ച് ഗോൾ അടിപ്പിച്ചാൽ മതി. ഈ ഒരു കോംബോ എങ്ങനെയോട്ടോ നോക്കാം. നമ്മളിന്ന് RMFE നമ്മുടെ റിച്ചാർലിസനെ ജസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം ബ്രസീലിൻ്റെ മാച്ചുണ്ട്, അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ മാച്ചും ഉണ്ട് ഗൈസ്. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. ബ്രസീൽ വേഴ്സ് ഏതാണ്, സ്വിറ്റ്സർലാൻഡും അതുപോലെ തന്നെ പോർച്ചുഗൽ വേഴ്സ് ഉറുഗ്വേ ഗൈസ്. അപ്പോൾ നല്ല മാച്ചായിരിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്നാന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ദിവസമാണ് ആ ഒരു മാച്ചൊക്കെ. ഓ, തുടക്കം തന്നെ അവർ ഹെഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കൊള്ളാം. മുള്ളർ, മുള്ളർ ടു മെസ്സി. ഓ, ഈ മെസ്സി സീനാണ് എൻ്റെ പൊന്നോ. ആ ഒരു മെസ്സി ഇച്ചൊരു സീനാണ് ഗൈസ്. നല്ല രീതിക്ക് തന്നെ സ്കില്ല് വിടും, അതുപോലെ കെയർവൊക്കെ ഒരു രക്ഷയില്ലാന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമുക്ക് നോക്കിയും കണ്ടൊക്കെ പുള്ളീനെയൊക്കെ പിടിക്കാൻ പറ്റുമോ എന്നറിയില്ല. നമുക്ക് മാക്സിമം നോക്കാം. ഒരു ഗോളിൽ അടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഓക്കെ, മെസ്സി, മെസ്സി. ഓക്കെ, അർണോൾഡ്, അർണോൾഡ് സ്റ്റണ്ടിങ് സാധനമായിരിക്കും. ക്രോസ് ഷേ ബ്ലോക്ക് ചെയ്ത് ഗൈസ്. ഓക്കെ, വിയറ, വിയറ ടു റിച്ചാർലിസൺ. ഓ, പവറ്, പക്ഷേ കയറിപ്പോയില്ല ഗൈസ്, ബ്ലോക്ക് ചെയ്ത് പുള്ളിക്കാരൻ. റോബർട്ടോ കാർലോസ്, റോബർട്ടോ കാർലോസ് ടു റിച്ചാർലിസൺ. റൊണാൾഡോ, റൊണാൾഡോ, റൊണാൾഡോ അടിപൊളിയായിട്ട് പുള്ളിയുടെ കാല് ഛത്രിയിലേക്ക് വെച്ചു കൊടുക്കാൻ നോക്കിയ സ്കിൽ, സ്കിൽ വന്നില്ല, ഇടിച്ചിട്ട് എടേ ഫൗളൊക്കെ താടേ. നെയ്മർ ആരും മൈൻഡ് ചെയ്തില്ല ഗൈസ്, കുഴപ്പമില്ല. ഓക്കെ, മെസ്സി, 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 മെസ്സി കയ്യിന്ന് പോയി, രക്ഷപ്പെട്ടു ഗൈസ്. ഓ, ഈ ഒരു മെസ്സി ഇച്ചൊരു സീനാണ്, പിടിക്കാൻ പണിയാണ്, കളിപ്പിക്കാൻ അറിയാവുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ സീനാണ് ഗൈസ്. റൊണാൾഡോ ഹെഡ് ചെയ്യാൻ നോക്കി, പക്ഷേ ബ്ലോക്ക് ചെയ്ത് കോർണർ കിക്ക് കാണാണ്ടാന്ന് തോന്നുന്നു ഗൈസ്. കുഴപ്പമില്ല, അവിടെ മെസ്സിയുടെ മെക്സിക്കോടെതിരെയുള്ള ഗോൾ വേറെ ലെവലായിരുന്നു കേട്ടോ. അത് വിചാരിച്ചില്ല, അതൊക്കെ ഗോൾ കയറുന്നത്. എങ്ങനെയാണ് ഗോൾ കയറിയത്, ഗ്രൗണ്ട് സാധനം. ഓക്കെ, കിമ്മിച്ച്. പ്രത്യേകിച്ച് ആ ഒരു ഗോൾ കീപ്പറും കൂടെ ആയപ്പോൾ ഞാനൊക്കെ വിചാരിച്ചേ ഇല്ല, ആരും കയറുന്നത്. ഏതായാലും വേറെ ലെവലായിരുന്നു ഗൈസ്. ഓക്കെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ നമ്മുടെ റൊണാൾഡോ അടിച്ചിട്ടുണ്ട്. കിഡിലിനൊരു ഹെഡർ ഗോളായിരുന്നു, ചാടി മറിഞ്ഞ് ഹെഡ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ മെസ്സിയാണ് അസിസ്റ്റ് ചെയ്തത്, അതായാലും വിഷയമായി. മെസ്സിയുടെ അസിസ്റ്റ്, റൊണാൾഡോയുടെ ഗോൾ ഗൈസ്. പവർ. ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ടൊരു നോയ്സ് കേൾക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, എന്തോ ഒരു ഇതൊക്കെയാണ്. വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വരും ഗൈസ്. ഓക്കെ, ഏതായാലും നമ്മുടെ ഫസ്റ്റ് ഗോൾ നമ്മുടെ റൊണാൾഡോ അടിച്ചിട്ടുണ്ട്, അസിസ്റ്റ് കൊടുത്ത് നമ്മുടെ ലയണൽ മെസ്സി ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, മെസ്സി, മെസ്സി ടു മുള്ളർ, മുള്ളർ, മുള്ളർ വെട്ടിച്ച്. ഇതെന്തടേ അവിടെ മുട്ടൂത്തിരിക്കണം. ബാക്കി മെസ്സി, മെസ്സി. ഓക്കെ, റോബർട്ടോ കാർലോസ് ഹെഡ് ചെയ്ത്. ഓക്കെ, അർണോൾഡോ സ്റ്റാൻഡിങ് അടിക്കാൻ നോക്കി, പാസ് ആൻഡ് മൂവ്. സുനിൽ ഛത്രി, റിച്ചാർലിസൺ, റിച്ചാർലിസ ഓടിക്കേർ, ഓടിക്കേർ. പുള്ളിയുടെ സ്പീഡൊക്കെ നൈസാണ് ഗൈസ്. പാസ് ആകുമ്പോൾ ഇട്ടിട്ടുണ്ട്. റൊണാൾഡോ ത്രൂ ഞെക്കിയതാണ്, പക്ഷേ സാധനം വന്നില്ല ഗൈസ്. ഓക്കെ, മൈക്ലോവൻ, മൈക്ലോവൻ ടു മെസ്സി. മെസ് ഇടേ പാസ് കൊടുക്കടെ. ഓഹ്, നല്ല മാർക്കിംഗ് ഗൈസ്. ഓ, മെസ്സി, മെസ്സി. ഓഹ്, റുഡിഗർ ഗൈസ്. നെയ്മർ, നെയ്മർ ടു സുനിൽ ഛത്രി. ശേ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെസ്സി. ഓക്കെ, നൈസ്, ഒരു അവസരമുണ്ട് റിച്ചാർലിസൺ. അപ്പോൾ ഗൈസ്, ഒരു ഗോൾ കൂടെ അടിക്കാനുള്ളൊരു അവസരമുണ്ട് റിച്ചാർലിസൺ. ഇത്
കൈ സിമ്പിൾ ചാൻസ് ആയിരുന്നു, പക്ഷേ അത് പുറത്തേക്ക് പോയി. ഡയറക്ഷൻ സ്റ്റിക്ക് ഞാൻ അത് ഇച്ചിരി വളച്ചായിരുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല. നല്ലൊരു അവസരമായിരുന്നു ഗൈസ്. സാധാരണ റിച്ചാർലിസൺ ഇങ്ങനെ ചെയ്യാത്തതാണ്, എന്ത് പറ്റിയെന്ന് അറിയില്ല ഗൈസ്. കുഴപ്പമില്ല, വാണ്ടേക്ക് ടു മെസ്സി, മെസ്സി ടു റിച്ചാർലിസൺ, റിച്ചാർലിസൺ ടു സുനിൽ ഛത്രി, സുനിൽ ഛത്രി ടു റൊമേരോ. മെസ്സി 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 ക്രോസ്, ഡേ ഓ മൈക്ലോവൻ ഗൈസ്. ഇവർക്ക് ഈ എപ്പിക്കാർഡ് എങ്ങനെയാണോ കിട്ടണത്, ഞാൻ കുറച്ച് ട്രൈ ഒക്കെ ചുമ്മാ ചെയ്ത് നോക്കി ഗൈസ്, പക്ഷേ ഒന്നും നടക്കണില്ല. എൻ്റെ അക്കൗണ്ട് എപ്പിക്ക് ബാനായിട്ടുള്ള അക്കൗണ്ടാണ്. ഒന്നാമത് ഇവന്മാരാണെങ്കിൽ ഈക്വൽ ചാൻസാണ് എല്ലാ പ്ലെയറിനും. ഇതൊരുമാതിരി മറ്റേടുത്ത പരിപാടിയാണ് ഗൈസ്, അത് മറ്റേ തന്ത്രമാണ്. അതുകൊണ്ട് മാക്സിമം ആരും നല്ല കിടിലം പാക്കൊക്കെ വരുമ്പോൾ മാക്സിമം എപ്പിക്കറക്കാൻ നോക്കുക. ചെറിയ പാക്കിലൊക്കെ കറക്കി കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ഞാനിപ്പോൾ വലുതായിട്ട് കറക്കണില്ല, ഒരു ട്രൈ രണ്ട് ട്രൈ കണ്ട് എടുത്തിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് തീർന്നിട്ടുണ്ട്. അപ്പോൾ 0-1 സ്കോർ വന്നേക്കും. നമ്മളൊരു സ്കോർ ശേ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവും നോക്കാം. പ്ലേയേഴ്സൊക്കെ നല്ല രീതിയിൽ കളിക്കണ്ടോ, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോംബോയാണ്. അപ്പോൾ നോക്കാം. ഓക്കെ, സുനിൽ ഛത്രി ടു പാട്രിക് വിയറ. ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രോബിലിറ്റി ഇച്ചിരി കൂട്ടത്തില്ല ആ എപ്പിക് പാക്കിൽ. ആ 5-സ്റ്റാറിന് കിട്ടണം ഇച്ചിരിയെങ്കിലും കൂട്ടുപറഞ്ഞാൽ നല്ലതായിരുന്നു. ഇത് ഉമ്മ എല്ലാ പ്ലെയറിനും ഒരേ ഇത് കൊടുത്തിട്ട് ഒരു മാതിരി. ഓക്കെ മെസ്സി മെസ്, കുഴപ്പമില്ല സാർ. അല്ലെങ്കിൽ നിങ്ങൾ 1500 കോയിൻസൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പ്ലെയറിനൊക്കെ എടുക്കാം. നല്ല കിടിലം പ്ലെയർ അടിച്ചു തന്നു. അപ്പോൾ നല്ലൊരു ഗോളായിരുന്നു ഗൈസ്. ഇപ്പോൾ ഒന്നും പറയാനില്ല, ഞാൻ മിക്കവാറും മെസ്സീനെടുക്കും തോന്നണു. പുള്ളി വെച്ചാൽ ഇച്ചിരി സീനാണ്. ഓക്കെ സുനിൽ ഛത്രി, എൻ്റെ പൊന്നടാവി മെസ്സി, മെസ്സി ടു റൊമേരോ. ഓക്കെ മെസ്സി മെസ്സി നല്ല പണിയാണ് ഗൈസ്. പുള്ളി മാക്സിമം മെസ്സീനെ വെച്ചാണ് കളിപ്പിക്കാൻ നോക്കണം. മാക്സിമം അങ്ങോട്ട് തന്നെ വിങ്ങിലേക്ക് മറിച്ചു കൊടുത്ത് ഓ പണി പാളി. ഓഹ് അപ്പോൾ ശരി, ഭാഗ്യം പറയാനും കിട്ടല്ല. എവിടെയോ ഓടിക്കേറ് ഓടിക്കേറ് പാസ്, പാസ്. യെസ് ഗൈസ് ഒരു അവസരമുണ്ട്, കിടിലിന് ഒരു ചാൻസ് ആണ്. നെയ്മറെ സ്കില്ല് വല്ലതും വരും. ഓക്കെ സർ റൊണാൾഡോ, ഏയ് സുനിൽ ഛത്രിയുടെ കാലിലേക്ക്. ഇതെന്താണ് ഫേക്ക് വരാത്തേ? കുറേ ഞാൻ ഫേക്കിലിട്ട് കുറേ നേരം ഇതാക്കിക്കൊണ്ടിരുന്നതാണ് ഗൈസ്, ഫേക്ക് വന്നില്ല. കുഴപ്പമില്ല, നല്ലൊരു ഷോട്ടായിരുന്നു. പക്ഷേ തട്ടിത്തെറിച്ചൊന്ന് പോളും ഞാൻ വിചാരിച്ചു സുനിൽ ഛത്രിയുടെ കയ്യിലേക്ക് കിട്ടുമെന്ന്, പക്ഷേ കിട്ടിയില്ല. കാൻസല ടു ഡി പോൾ, ഡി പോൾ ടു പാട്രിക് വിയറ, പാട്രിക് വിയറ ടു നെയ്മർ. നെയ്മർ സ്കില്ല് വന്നില്ല, തട്ടിത്തെറിച്ചൊക്കെ പോയി. ഓക്കെ മെസ്സി, മെസ്സി ടു മെസ്സി, അർണോൾഡ് ടു മെസ്സി. ആ അതെ പോണു, പോയി പോയി. ഓക്കെ ഇതെന്തോന്നൊക്കെ കാണിക്കണം. ഓക്കെ വാണ്ടേ ഗൈസ്, കുറേ അധികം മിസ്സൊക്കെ വന്നുണ്ട് കേട്ടോ. ഓക്കെ പാസ്, എൻ്റെ പൊന്നെ തീർന്നു ഗൈസ്. മൈക്ലോവൻ ഭാഗ്യം ഇടിച്ച്. ഇതെന്തൊക്കെയാണ് നടക്കുന്നത്? ഓഫ് സൈഡോ ഫൗളോ? ഓഫ് സൈഡാണ് ഗൈസ്. അപ്പോൾ ഗൈസ് മാച്ച് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കണോ? എപ്പോൾ നല്ല രീതിക്ക് തന്നെ ശ്രമിക്കുന്നുണ്ട് ഓർണർ കൂടെ അടിക്കാൻ വേണ്ടി. അപ്പോൾ മാക്സിമം നോക്കാം, പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ റുഡിഗറെ ഹാലന് കൊടുക്കല്ല. അപ്പോൾ ഗൈസ് ഒരു ഗോൾ അടിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാം. ഓക്കെ സ്കില്ല് 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 നെയ്മറെ, ഓ നെയ്മർ നല്ല രീതിക്കുന്ന ടേണൊക്കെ ചെയ്താണ്, പക്ഷേ ത്രോയിനാണ്. ഇതെന്തോ നമുക്ക് അനുകൂലമായിട്ടുള്ളതെന്നല്ല, ഇതെന്തോ. അപ്പോൾ ഗൈസ് അവർക്ക് അനുകൂലമായിട്ടുള്ള ത്രോയിനാണ്. നൈസ്. അപ്പോൾ ഈ ഒരു കോംബോ നൈസാണ് ഗൈസ്. സുനിൽ ഛത്രി ഇന്ന് വലുതായിട്ട് ഇങ്ങ് തിളങ്ങിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ഹാലൻ്റ് ഒരാവശ്യമില്ലായിരുന്നു, പാസ് ഒക്കെ കൊടുത്ത് പതിയെ കയറിയാൽ മതിയായിരുന്നു. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ ബെയില്, ബെയിൽ ടു വാണ്ടേക്ക്, വാണ്ടേ ടു ഓക്കെ മെസ്സി, മെസ്സി. ഓക്കെ നെയ്മർ പാസ്സാമു, പാസ് പാസ്. ഒപ്പോണൻ്റ് മിക്കവാറും ലാസ്റ്റ് അടിക്കും ഗൈസ്, അതാണിപ്പോൾ നടക്കാൻ പോണത്. ഓക്കെ മെസ്സി, റുഡിഗർ മോൻ, ഡി പോൾ, പക്ഷേ റൈസ് പേരൊക്കെ മാറിപ്പോകും ഗൈസ്. ഓക്കെ റിച്ചാർലിസൺ, റിച്ചാർലിസൺ ടു യെസ് ഗൈസ്, ഒരു അവസരമുണ്ട് ഹാലൻ്റ്. അവൻ്റെ പ്ലേയേഴ്സൊക്കെ സ്റ്റക്കായാ, അടിച്ചല്ല. അപ്പോൾ ഗൈസ് അവിടെ എന്തോ സംഭവിച്ചു, ഒപ്പോണൻ്റെ ഡിഫൻസൊക്കെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയത്. ഇതന്നെ നിൽക്കണം ഗൈസ്, നെറ്റ് പോയാ, അനങ്ങാണ്ട് നിൽക്കണം. അപ്പോൾ രണ്ടാമത്തെ ഗോൾ നമ്മുടെ ഹാലൻ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ ഇപ്പോഴാണോ സെലിബ്രേഷൻ വന്നെ, കൊള്ളാം. ഏതായാലും നല്ലൊരു ഗോൾ ഗൈസ്. അവിടെ എന്താ സംഭവിച്ചതെന്നറിയില്ല, എനിക്ക് തോന്നുന്നു ഒപ്പോണൻ്റെ ചെറുതായിട്ട് നെറ്റ് പോയെന്നാണ്. അതുകൊണ്ടായിരിക്കും, കണ്ടില്ല അവിടെ പ്ലേയേഴ്സൊക്കെ ചെറുതായിട്ട് ബാക്കിലേക്കൊന്ന് വലിഞ്ഞ്. ഏതായാലും കുഴപ്പമില്ല ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ഗോൾ നമ്മുടെ ഹാലൻ്റ് അടിച്ചു ഗൈസ്.
ഓക്കെ, 86 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം മാച്ച് നമ്മുടെ കൈപ്പിടിയിലായെന്ന് തോന്നണില്ല. ഇനിയുണ്ട് സമയം. റൈസ് കുറച്ച് നേരം കൂടെ ഉണ്ട്. ഓക്കെ, റിച്ചാർലിസൺ, റിച്ചാർലിസൺ ഡബിൾ ടച്ച്. നൈസ് ആണ്, നൈസ് ആണ്. റിച്ചാർലിസ ഹാലൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഹാലൻഡ് വെട്ടിച്ച് വെട്ടിച്ച് കയറാൻ നോക്കിയത്. അപ്പോൾ യെസ്, നല്ലൊരു കോംബോ ആണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ കുറച്ചൊക്കെ സുനിച്ചത്തിലേക്ക് എത്തിക്കാൻ നോക്കി, പക്ഷെ അങ്ങ് നടക്കുള്ളൂ. യെസ്, കോൾ അടിപ്പിക്കാൻ നോക്കിയായിരുന്നു, സെറ്റായില്ല. നമുക്ക് അടുത്ത മാച്ചിലൊക്കെ നോക്കാം. ഓക്കെ, ചുമ്മാ വെട്ടിച്ചൊക്കെ മാറാം. ഓക്കെ, അപ്പോൾ യെസ്, നമ്മുടെ ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്. 2-1 സ്കോർ വന്നേക്കുന്നത്. അത്യാവശ്യം കിട്ടിയുള്ള ഒരു മാച്ച് തന്നെ കിട്ടി എന്ന് പറഞ്ഞു. ഈ ഒരു കോംബോ ഇട്ട് ജസ്റ്റ് ഒന്ന് മാച്ച് കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സുനിച്ചത്തിരിക്ക് അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല പാസിംഗൊക്കെയാണ് പുള്ളിയുടെ. അപ്പോൾ കൊള്ളാം ഗൈസ്. അപ്പോൾ അത്യാവശ്യം കിട്ടുന്ന ഒരു മാച്ച്. നമ്മുടെ ഫസ്റ്റ് ഗോൾ നമ്മുടെ റൊണാൾഡോ അടിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ഗോൾ നമ്മൾ ഹാലൻഡ് അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഗോൾ ഇച്ചിരി കോമഡി ആയിരുന്നു. ഒപ്പോണൻ്റെ നെറ്റ് എന്താണെന്നൊക്കെ പോയതാണ് തോന്നുന്നു. അപ്പോൾ പോസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ 51 എടുത്തിട്ടുണ്ട്. അവർ 49. ആറ് ഷോട്ട് പോയി അടിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നു, ശ്വാസം മുട്ടിപ്പോയി. അപ്പോൾ ഗൈസ്, പ്ലെയർ റേറ്റിംഗ്സിൽ നമ്മുടെ റൊണാൾഡോ ആണ് മാൻ ഓഫ് ദി മാച്ച്. റിച്ചാർലിസൺ ടോപ്പിൽ കിടക്കുന്നുണ്ട്. പവറാണ് പുള്ളി. നൈസ്. അവരുടെ സ്കോഡ് ഏതായാലും വിഷയമായിരുന്നു. ആ മെസ്സീനെ വെച്ച പുള്ളി ഇച്ചിരി നല്ല പണി തന്നെ എന്ന് പറയണം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ, അല്ല ഇത് ഫസ്റ്റത്തെ അല്ല, ഇത് ജസ്റ്റ് ചാൻസ് ആയിരുന്നു. ഗൈസ് ബ്ലോക്ക് ചെയ്തു, റൊണാൾഡോ ഹെഡ് ചെയ്തതാണ്. കൊള്ളാം, നല്ലൊരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ, റൊണാൾഡോയുടെ കിടിലിനൊരു ഹെഡർ ഗോളായിരുന്നു. നല്ല രീതിക്കാനും ഹെഡ് ചെയ്തിട്ടു എന്ന് പറയണം. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ജസ്റ്റ് ഈ ഒരു കോംബോ ഒന്ന് ഇട്ട് മാച്ച് കളിക്കണമെന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലേക്ക് കയറുക. പിന്നെ അഭിപ്രായമുള്ള ലാസ്റ്റ് ടൈം കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നത് പുതുതായിരിക്കും. ബൈ ബൈ.